ഇസ്രായേൽ നിലവിളിക്കാരൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോയി. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ കുടുംബം മാത്രം അനാഥരായി അങ്ങനെ ഈ ലോകത്തെ നോക്കി പകച്ചു നിന്നു. അങ്ങനെ പകച്ചു നിൽക്കുന്ന ആ കുടുംബത്തിന് കൈത്താങ്ങായി കേരള സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള സർക്കാരൊന്നും ചെയ്യുന്നില്ലേ, കേരള സർക്കാർ എന്തെങ്കിലും ചെയ്യൂ എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ സംഘികളുടെ നിലവിളി. സംഘികളുടെ ആ നിലവിളി ഉണ്ടായത് ഹമാസിൻ്റെ ആക്രമണത്തിലാണ് സൗമ്യ കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ടാണ്. അതായത് മുസ്ലിം നാമധാരികൾ ഒരു ആയുധം തൊടുത്തതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ കാര്യം കേരളം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരായി ഇതാ കേരള സർക്കാർ നിൽക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് കളയാമെന്നൊക്കെയുള്ള വ്യാമോഹമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് ഒരത്യാഹിതമുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് കൈത്താങ്ങാകാൻ നമ്മുടെ സർക്കാരുണ്ടാകും എന്ന് ഇവർ കരുതിയിട്ടുണ്ടാകില്ല. അത് എടുചടി എന്ന് പറഞ്ഞ് നടത്തേണ്ടുന്നൊരു കാര്യമല്ലല്ലോ, അതിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അവരൊരു സാധാരണ ഹോം നേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ധനസഹായം നൽകുന്നതിനെക്കുറിച്ചൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീക്കണം. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. 500,000 രൂപ ധനസഹായമായി നൽകുന്നു, മകൻ്റെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നു. ആ മകൻ്റെ പേരിൽ തന്നെയാണ് 500,000 രൂപ സ്ഥിര നിക്ഷേപമായി ഇടുന്നത്. അങ്ങനെ ആ കുടുംബത്തിന് കൈത്താങ്ങാകുകയാണ് കേരള സർക്കാർ. സൗമ്യ കൊല്ലപ്പെട്ട് മൃതദേഹം അവിടെ സംസ്കരിക്കുന്നത് വരെ സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിലുമൊക്കെ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു ഇവിടുത്തെ സംഘപരിവാറുകാർ. അവർ പോയ വഴി പിന്നെ പുല്ലുകിരുത്തിട്ടില്ല. ഇനിയിപ്പോൾ സൗമ്യയുടെ കുടുംബത്തോടുള്ള സ്നേഹമില്ലായ്മ കൊണ്ടൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ. കാരണം ഈ കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് കുരുങ്ങി നിൽക്കുന്നതുകൊണ്ട് വലിയ ആഘോഷമൊന്നും നടത്താൻ പറ്റുന്നില്ലല്ലോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങിയാൽ തന്നെ തലയിൽ മുണ്ടിട്ട് ഇറങ്ങാൻ പറ്റും. നാഴികയ്ക്ക് 40 വട്ടം കേരളത്തെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന പാഴ്മുരളി ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടി മാത്രമേ പ്രതികരണങ്ങൾ നടത്തുന്നുള്ളൂ, മാധ്യമങ്ങളെയൊന്നും വിളിച്ചു കൂട്ടുന്നില്ല. 24 മണിക്കൂറും സർക്കാരിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരുന്ന കുഴൽ സുരയെയും കാണാനില്ല, അദ്ദേഹവും ഒളിവിലാണ്. അപ്പോൾ അങ്ങനെ BJP നേതാക്കൾ മൊത്തത്തിൽ ഒളിവിലായതുകൊണ്ടും ന്യായീകരണ തൊഴിലാളികൾക്ക് മോദിജിയെയും ന്യായീകരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ സുരജിയെയും ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നതുകൊണ്ടും അവരും തൽക്കാലം അടങ്ങി ഒതുങ്ങി എവിടെയൊക്കെയോ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗമ്യയുടെ കാര്യത്തിൽ അങ്ങനെ അധികം ശബ്ദമുയർത്താനൊന്നും ആരെയും കാണാതിരുന്നത്. അപ്പോൾ ആരാലും നോക്കാനില്ലാതെ ഒരു അനാഥാവസ്ഥയിലേക്ക് അവർ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, ആ യുവതിയുടെ അധ്വാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൈത്താങ്ങാകണം എന്ന ചിന്ത സംസ്ഥാന സർക്കാരിന് അന്നേ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പോരായിരുന്നു ഇവർക്ക്. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ, അത് ഏത് രാഷ്ട്രീയമോ ആയിക്കൊള്ളട്ടെ, ആലംബഹീനരോടൊപ്പം, ഒറ്റപ്പെടുന്നവരോടൊപ്പം, വേദന അനുഭവിക്കുന്നവരോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്.